ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ്. ചായയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് റവ പൊട്ടറ്റോ ഫിംഗേഴ്സ്. ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളൊന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ വിശക്കുന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. ഇപ്പൊ പുറത്തു നല്ല ക്രിസ്പിയും ആകെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ അതിന് വേണ്ടിട്ട് നമുക്ക് ആദ്യം കുറച്ച് വെള്ളം തിളപ്പിക്കാം. ഞാൻ ഒരു കപ്പ് വെള്ളമാണ് തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം, ഇഷ്ടമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കണം. ഇപ്പൊ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ അരക്കപ്പ് റവയാണ് ചേർത്തിരിക്കുന്നത്. 250 ml കപ്പിന് ഒരു കപ്പ് വെള്ളത്തിന് അരക്കപ്പ് റവ, ഈ ഒരു കണക്ക് നിങ്ങളൊന്ന് ഓർത്തു വെക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ വെള്ളമൊക്കെ വേണ്ടൊന്ന് പറ്റിയിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പറ്റിക്കഴിയും, ഒത്തിരി ഡ്രൈ ആവരുത്. വെള്ളമൊക്കെ ഒന്ന് പറ്റി എന്ന് ഇതുപോലെ കുഴഞ്ഞിരിക്കുന്ന ഒരു സമയമാകുമ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു 15 മിനിറ്റ് അത് അവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേനും നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊന്ന് റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ 4 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. ആ മീഡിയം സൈസിലുള്ള 4 ഉരുളൻകിഴങ്ങ്. ഇത് നന്നായിട്ട് വേവിച്ചതാണ്, തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിന്റെ തൊലിയൊക്കെ നമുക്കൊന്ന് കളഞ്ഞെടുക്കാം. അപ്പോ ഈ ഒരു റെസിപ്പിയില് ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാൻ പോകുന്നത് വെച്ചാല്, നമ്മൾ സാധാരണ റെസിപ്പിയിൽ ഇൻഗ്രീഡിയൻസ് മാത്രം നോക്കിയിട്ടുണ്ടാക്കത്തില്ലേ, ഇതങ്ങനെ ചെയ്യല്ല. ഇതില് മെഷർമെന്റ് നോക്കണം. അതായത് അരക്കപ്പ് റവയ്ക്ക് ഒരു കപ്പ് വെള്ളവും 4 ഉരുളൻകിഴങ്ങുമാണ് കണക്ക്, അത് ശ്രദ്ധിക്കണം. അപ്പൊ തൊലിയൊക്കെ കളഞ്ഞിട്ടുള്ള ഉരുളൻകിഴങ്ങ് തണ്ടി ഇതുപോലെ നന്നായിട്ടൊന്ന് ചീകിയെടുക്കുക. അല്ലെങ്കിൽ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ ഉരുളൻകിഴങ്ങാണെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുത്താലും മതി. അപ്പൊ ഞാൻ ഒരു ഗ്രേറ്റർ വെച്ചിട്ട് അന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് മല്ലിയില, അതുപോലെ എരിവിനനുസരിച്ചുള്ള പച്ചമുളകും കൂടെ അരിഞ്ഞു ചേർക്കാം. അപ്പോഴത്തേനും തന്നെ നമ്മുടെ റവ ഒന്ന് ഡ്രൈ ആയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ തുറന്നൊന്നും നോക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു, ഇപ്പോഴാണ് തുറന്നത്. ഇനി ഇത് നമുക്ക് നമ്മൾ കുഴച്ചു വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഇത് റവ നല്ല ചൂടായിട്ടിരിക്കുവാണ്. അപ്പൊ നമുക്ക് സ്പൂൺ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടൊക്കെ മാറി കഴിയുമ്പോൾ കൈവെച്ച് കുഴയ്ക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന പോലെ നല്ലതായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഉരുളൻകിഴങ്ങ് നമ്മൾ ചീക്കി എടുക്കാൻ പറഞ്ഞത്. അതുപോലെ റവ വേവിക്കുന്ന സമയത്ത് അതിൽ കട്ട കിട്ടുവാണെങ്കിൽ ഈ സമയത്ത് നമ്മൾ ഈ കുഴക്കുന്ന സമയത്ത് അതുകൂടെ ഒന്ന് ഉടച്ചു ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുത്തിട്ട് കുറച്ച് കുറച്ച് മാവ് നമുക്ക് ഇതിൽ നിന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡിലോ എന്തിലേലും വെച്ചിട്ട് ഇതിനെ പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അങ്ങനെയല്ല, നിങ്ങൾക്ക് വേറെ ഷേപ്പാണ് ഇഷ്ടമെങ്കിൽ ആ ഷേപ്പിലായാലും ചെയ്തെടുക്കാം. അപ്പം ഷേപ്പിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഇതിൻ്റെ ടേസ്റ്റാണ് ഏറ്റവും നല്ലത്. അപ്പം ഇതുപോലെ നമുക്ക് കുറച്ചൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പൊ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഓരോ പ്രാവശ്യവും മാവ് കുറച്ച് കുറച്ചായിട്ട് എടുത്ത് കഴിയുമ്പോൾ തന്നെ വേഗം ഇത് അടച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ കുഴച്ച് വെച്ചിരിക്കുന്ന ഈ മാവ് ഡ്രൈ ആയിപ്പോൾ. ഇപ്പൊ ഞാൻ ദണ്ഡത്തിന് ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തേച്ചാൽ മതി. അപ്പോൾ ഒരു കടായി ചൂടാവാനായിട്ട് വെക്കാം. അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാവുമ്പം ഇതിൽ ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഈ എണ്ണയുടെ ചൂടാണ് ഒരു ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ടേ ഇത് ഇടാവുള്ളൂ. മാത്രമല്ല, നമ്മൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുന്നേ 4 പ്രാവശ്യം ഇത് ചെയ്ത് നോക്കി, 3 പ്രാവശ്യം ഫെയിലായൊരു റെസിപ്പിയാണ്. എന്താന്ന് വെച്ചാൽ, ഈ ഉരുളൻകിഴങ്ങിന്റെയും ഇതിന്റെ മെഷർമെന്റ് ശ്രദ്ധിക്കണമെന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം ഈ റവ നന്നായിട്ട് ഉരുളൻകിഴങ്ങ് കൊണ്ട് ബൈൻഡായി ഇല്ലെങ്കിൽ റവ നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പം തന്നെ ഇളകി 4 വഴിക്ക് പോകും.
അപ്പൊ അങ്ങനെ വരാതിരിക്കാനാണ് മെഷർമെന്റ് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ഇപ്പൊ തേട്ട നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, നമുക്ക് അത് അങ്ങോട്ട് എടുക്കാം. എന്നിട്ട് അടുത്ത സെറ്റ് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അരക്കപ്പ് റവയും ഒരു കപ്പ് വെള്ളവും 4 ഉരുളൻകിഴങ്ങും വേണം എടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് ഈ റവ ഉരുളൻകിഴങ്ങിൽ ബൈൻഡ് ആയിരിക്കത്തുള്ളൂ. പിന്നെ നല്ല ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ ഇത് പെട്ടെന്ന് ഫ്രൈ ആയൊക്കെ വരും, ഒരുപാട് സമയമൊന്നും എടുക്കത്തുന്നില്ല. അകത്തെ റവയും ഉരുളൻകിഴങ്ങും ഒക്കെ വന്നതായതുകൊണ്ട് ഒരുപാട് നേരമായിട്ട് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. കളർ ചേഞ്ച് ആകുമ്പോൾ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ റവ പൊട്ടറ്റോ ഫിംഗേഴ്സ് ദാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണിത്. സോസും കൂടെ കൂട്ടി കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇത് പുറത്തുനിന്ന് നല്ല ക്രിസ്പിയും എന്നാൽ അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.